ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. 1991 അത് മറ നീക്കി പുറത്തു വന്നത്. 6000 ജയിക്കണം ഞാൻ, 22000 വോട്ടുള്ള ബി ജെ പി അവരെ കൂടെ കൂടിയാൽ 22 ആറും പോയാൽ എത്രണ്ട്? 18000 വോട്ട്. 18000 വോട്ടിന് ഞാൻ തോൽക്കണം. അതാണ് ആ 18 മറികടന്നിട്ടാണ് 12000 വോട്ടിന് ജയിച്ചത്. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കണ്ട പോലും മറിച്ചാണ് വോട്ട് ചെയ്യുക. അനിൽ ആൻ്റണി കുപ്പായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൻ്റണിയിലെ വണ്ടി കയറ്റി കൊടുത്ത് എൻ്റെ മകൻ തെറ്റായൊരു വഴിക്ക് പോകുമ്പോൾ ഞാൻ പറയില്ലേ പോകല്ലേ മോനെ, ഇത് പറഞ്ഞില്ലല്ലോ. അപ്പം എന്താ കോൺഗ്രസ് നശിക്കുകയെന്ന് ആൻ്റണിക്കറിയാം. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞു ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ ബി ജെ പി. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അതെ, ഇന്നും മലപ്പുറത്ത് അങ്ങനെ എന്തെങ്കിലും ധാരണ ഉള്ളതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം, ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. 1991 അത് മറ നീക്കി പുറത്തു വന്നത്. ഞാൻ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. 2 തവണ ജയിച്ച ബേപ്പൂരിൽ ഞാൻ നിൽക്കുകയാണ് മന്ത്രി എന്നുള്ള നിനക്ക്. എന്നെ തോൽപ്പിക്കാൻ ചെയ്ത പണി എന്താണ്? അവിടുത്തെ നോമിനേഷൻ കൊടുത്ത ലീഗിൻ്റെ സ്ഥാനാർത്ഥിനെ പിൻവലിച്ചിട്ട് ബി ജെ പിൻ്റെ അഖിലേന്ത്യാ നേതാവ് ഡോക്ടർ മാധവൻകുട്ടി അയാളെ സ്വതന്ത്രനാക്കി നിർത്തി. ഇപ്പോൾ 2 കൂട്ടരും സ്വതന്ത്രനല്ല, ബി ജെ പി ചിഹ്നത്തിൽ തന്നെ നിർത്തിയിട്ട് കോ ലീബി ഉണ്ടാക്കി. പരസ്യമായിട്ട് ലീഗും കോൺഗ്രസും സഹായിച്ചു. അതിൽ അങ്ങനെ വരുമ്പോൾ 6000 ജയിക്കണം ഞാൻ, 22000 വോട്ടുള്ള ബി ജെ പി അവരെ കൂടെ കൂടിയാൽ 22 ആറും പോയാൽ എത്രണ്ട്? 18000 വോട്ട്. 18000 വോട്ടിന് ഞാൻ തോൽക്കണം. അതാണ് ആ 18 മറികടന്നിട്ടാണ് 12000 വോട്ടിന് ജയിച്ചത്. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കണ്ട പോലും മറിച്ചാണ് വോട്ട് ചെയ്യും. അപ്പോൾ കോലി ബി ജനം ഇഷ്ടപ്പെടുന്ന സാധനമല്ല. അതുണ്ടോ അല്ലേ എന്നുള്ള സംശയത്തിന്മേലെ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ അത് വളരെ വ്യക്തമാണ്. ആ തന്ത്രത്തിനാണ് വടകര അങ്ങനെ, മറ്റോ ആലപ്പുഴ എങ്ങനെ, ആലുവായി ആലപ്പുഴയും മറ്റേ ഈ കള്ളക്കളിയൊക്കെ ഇതിൻ്റെ കളിയാണെന്നുള്ളത് ജനങ്ങൾക്ക്, നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ട്. ഇപ്പോൾ യുവാക്കൾക്ക് നല്ല വിവരമുണ്ട്. ഇതെല്ലാം കൂടി ഫലപ്രദമായി വന്നാൽ യുവടിയെ ഇതൊന്നും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കെ പി സി സി പ്രസിഡൻറ്റിനെ കണ്ട മനുഷ്യൻ വോട്ട് ചെയ്യുമോ? അയാളെ സ്വഭാവം, അയാളെ ഭർത്താവ്, അയാൾ പരസ്യമായിട്ട് പറയുക ഞാൻ ബി ജെ പിക്ക് പോകുമെന്ന് പറയാം, ഞാൻ പിന്നെ സൗകര്യത്തിന് പോകും, എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അപ്പോഴാണ് പോകും. അങ്ങനെ ഞങ്ങളാരെങ്കിലും പറയുന്നുണ്ടോ? എന്താ ഞങ്ങൾക്ക് ബി ജെ പി പോയാൽ? ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണറാണെന്നല്ലേ ഞാനല്ലേ? ആരിഫ് മുഹമ്മദിനേക്കാണ് ജനങ്ങളോട് പിന്തുണയും സൗകര്യമുണ്ടല്ലോ, വിദ്യാഭ്യാസമുണ്ട്, ഓൻ്റെ അത്ര പഠിപ്പ് എനിക്കുണ്ട്, പാരമ്പര്യമുണ്ട്. അയാൾ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, ഞാൻ ഇവിടെ മന്ത്രിയായിരുന്നു. എന്നിട്ട് എന്താ എനിക്കും അങ്ങനെ തോന്നാത്ത? സുധാകരൻ പറയാം, ഞാൻ എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അപ്പാണ് പോകുന്നു, ഓനക്ക് അവിടെ വോട്ട്. ഇപ്പം നിങ്ങൾ നോക്കി ഇതൊക്കെ പറഞ്ഞാലും അഖിലേന്ത്യാ നേതാവും കേരളത്തിൻ്റെ ഒരു പാർട്ടി രൂപീകരിച്ച നേതാവുമായിട്ടുള്ള യുവജന നേതാവ് ആൻ്റണി, അയാളെ ഒരേ ഒരു മകൻ എന്താ അനിൽ ആൻ്റണി കുപ്പായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൻ്റണിയിലെ വണ്ടി കയറ്റി കൊടുത്ത് മോനെ ഈ പോകല്ലേ എന്നെ അവമാനിക്കല്ലേ എന്ന് പറഞ്ഞോ? എൻ്റെ മകൻ തെറ്റായൊരു വഴിക്ക് പോകുമ്പോൾ ഞാൻ പറയില്ലേ പോകല്ലേ മോനെ, ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താ കോൺഗ്രസ് നശിക്കുകയെന്ന് ആൻ്റണിക്കറിയാം. അപ്പം എൻ്റെ മകൻ മറ്റേ വണ്ടി കയറിയിട്ട് രക്ഷപ്പെട്ടോട്ടെ. അതേ നിലയ്ക്ക് തന്നെയാണ് കരുണാകരൻ്റെ മോളും. ഓളിപ്പോൾ പറയുന്നത് എന്താ പത്മജ? ഞാൻ അല്ല ആദ്യം വരേണ്ടത് മുരളിയായിരുന്നു, മുരളി ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന്. അതെനിക്കും അഭിപ്രായമുണ്ട്. കാരണം സ്വന്തം പിതാവിനെ വെല്ലുവിളിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി പുച്ഛിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ് ഈ മുരളീധരൻ. ഓൻക്കൊക്കെ എന്തും ചെയ്യാം. ഞാൻ ഒറ്റ കാര്യങ്ങളോട് പറയാം. 25 കൊല്ലം പ്രവർത്തിച്ച കോൺഗ്രസ് DCC പ്രസിഡൻറ്റും KPCC എക്സിക്യൂട്ടീവ് മെമ്പറും 18 കൊല്ലം KPCC മെമ്പറുമായ ഞാൻ ഇന്നെ അപമാനിച്ച് കാലുവാരിയപ്പോൾ ഇറങ്ങിപ്പോന്ന് ഇപ്പുറത്ത് വന്നു കമ്മ്യൂണിസ്റ്റായിട്ട് സഹായിച്ചു MLA ആയി. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റായി. ഇതൊക്കെയായിട്ടും ഞാൻ ഇന്ന് വരെ കോൺഗ്രസിനെ മോശമായിട്ട് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട കരുണാകരൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു മര്യാദ മുരളിക്കുണ്ടായോ? സ്വന്തം അച്ഛനെ തെറി പറഞ്ഞിട്ടാണ് പോയത്. ഓപ്പോൾ ഏത് കോൺഗ്രസ് എന്തും പറയില്ലേ? ഇപ്പോൾ ഈ പോണവരൊക്കെ അങ്ങനെ തന്നെയാണ്.